ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ യു ഡി എഫിനെ രക്ഷിക്കാനായി കേന്ദ്രത്തിൽ നിന്നും രാജിവെച്ച് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് പ്രേരണയാകുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കപ്പെട്ടത്. നിയമസഭയിൽ കരുത്തോടുകൂടി മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യം ആവശ്യമാണെന്നാണ് മുസ്ലിം ലീഗ് തന്നെ കണക്കാക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ലീഗിനകത്ത് തന്നെ ചേരിതിരിവുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. അതെ, ലീഗിനകത്ത് തന്നെ ഇതിനെതിരെ അടിയുണ്ട്. ഇപ്പോഴിതാ കെ എം ഷാജി, മുസ്ലിം ലീഗിൻ്റെ അധികായനായിട്ടുള്ള നേതാവായിട്ടുള്ള യുവ രക്തമായിട്ടുള്ള കെ എം ഷാജി തന്നെ ഇതിനെതിരെ പരസ്യമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തി. നേരിട്ടുള്ള പ്രതികരണമല്ല, മുനവെച്ച വാക്കുകൾ കൊണ്ട് ചെറുതായി കുത്തു നൽകുകയാണ് കെ എം ഷാജി. കെ എം ഷാജി പറയുന്നത് മത്സരിക്കലും ജയിക്കലുമല്ല രാഷ്ട്രീയം എന്നാണ്. മത്സരിക്കുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ആശീർവാദം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തിക്കണം. ജനങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതാണ് നമ്മൾ പ്രവർത്തിച്ച് നിർവഹിച്ച് കാണിക്കേണ്ടത്. എന്നാൽ അവിടെ നിന്ന് രാജിവെച്ച് പോരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും യു ഡി എഫിനെ ആകെ രക്ഷിക്കാനായിട്ടാണ് താൻ എത്തിയിരിക്കുന്നതായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. യു ഡി എഫിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഇനി താൻ നോക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടിയെ നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒരു ബിംബമായി ഉയർത്തിക്കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തലയുടെയും മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം നേരത്തെ പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, മുസ്ലിം ലീഗാണ് യു ഡി എഫിനകത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, എന്തിന് കോൺഗ്രസിൻ്റെ അകത്തെ കാര്യങ്ങൾ വരെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന അവസ്ഥയിലേ കാര്യങ്ങൾ എത്തുന്നുവെന്ന്. ഇതൊരു വർഗീയ പരാമർശമാണെന്ന് പറയുന്ന രീതിയിലായിരുന്നു അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ മുസ്ലിങ്ങളുടെ ആകെ അട്ടിപ്പേർ അവകാശം ലീഗിനാണോ നൽകപ്പെട്ടിരിക്കുന്നുള്ള ചോദ്യവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ലീഗിലെ കാര്യങ്ങൾ മാത്രമല്ല യു ഡി എഫിനകത്തെയും കാര്യങ്ങൾ ലീഗ് തീരുമാനിക്കുന്നതുകൊണ്ട് സംഭവിച്ചത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ പിന്നീട് ലീഗുമായി സഹകരിക്കുകയും അവർ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയെ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. ഇത് യു ഡി എഫിന് തിരിച്ചടി ആയെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു ജനങ്ങളുടെ അനിഷ്ടം വാങ്ങിച്ചു കൂട്ടാനല്ലാതെ മറ്റൊന്നിനും ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടുകൊണ്ട് സാധിച്ചില്ല, അതുകൊണ്ട് ലീഗ് പിന്തിരിയണം, ലീഗ് ഇത്തരത്തിലുള്ള ശക്തികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. എന്തായാലും ലീഗിനകത്തുൾപ്പെടെ വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത്. ഇതിനെല്ലാം മറുപടി നൽകാനായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയെ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിന് മറുപടി നൽകാൻ കഴിയുക? എന്നാൽ ലീഗിനകത്ത് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കടന്നുവരവിൽ ചെറിയ രീതിയിലുള്ള അനിഷ്ടങ്ങളുണ്ട് എന്ന് തെളിയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സമഗ്രമായി ഈ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഒരു ആധുനികതയുടെ പര്യായമായിട്ടുള്ള നേതാവാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു നവജനറേഷനെ, പുതിയ ഒരു സമൂഹത്തെ, പുതിയ ഒരു കാലഘട്ടത്തിലെ യുവാക്കളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമോ? അവർക്ക് നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അത് ഇപ്പോഴും ബിരിയാണിയുടെ കാര്യമാണോ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി മടങ്ങിയെത്തിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി ലീഗിനകത്ത് തന്നെ അടിപൊട്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനത്തെ വാർത്തകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്.